നമസ്കാരം. ഫ്യൂസൂരുക എന്ന് കേട്ടിട്ടില്ലേ? കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സംഭവം നടന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്യൂസ് അങ്ങൂരി. ആധുനിക ട്രോൾ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടം വഴി അങ്ങ് ഓടിച്ചു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് ഗവർണർ നൽകിയ മറുപടിയാണ് ആ സംഭവം. ഇതിനെക്കുറിച്ച് ശങ്കുട്ടിദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മുഖ്യമന്ത്രിയുടെ കത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എഴുതിയ മറുപടി വായിച്ചു. അതിഗംഭീരമെന്ന പറയാതെ വയ്യ. വ്യക്തവും ശക്തവും പഴുതടച്ചതും പണ്ഡിതോചിതവുമായ എഴുത്ത്. സത്യത്തിൽ ആ കത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചാൽ ഈ വിഷയത്തിലുള്ള സകല വിവാദങ്ങളും അതോടെ അടങ്ങും. പക്ഷേ എനിക്ക് ആ കത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അവസാനം ഉദ്ധരിച്ച ഗീതാ ശ്ലോകമാണ്. തന്റെ സ്വന്തം കടമകൾ തെറ്റുകളോട് കൂടിയെങ്കിലും നിർവഹിക്കുന്നത് മറ്റൊരുവന്റെ കർമ്മത്തെ മികച്ച രീതിയിൽ നിർവഹിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേയസ്കരമാണ്. സ്വന്തം കടമകൾ നിർവഹിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നതോ മരണപ്പെടുന്നതോ പോലും അപരന്റെ കടമകൾ നിർവഹിക്കാൻ ശ്രമിക്കുക എന്ന അപകടകരമായ ഉദ്യമത്തേക്കാൾ എത്രയോ അഭിമാനകരമാണ്. ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിലെ 35-ാമത്തേതായ ഈ ശ്ലോകമാണ് മുഖ്യമന്ത്രിക്കുള്ള കത്തിന്റെ അവസാനം ഗവർണർ അർത്ഥസഹിതം ഉദ്ധരിക്കുന്നത്. മുഖമടച്ചുള്ള അടി എന്ന് പറഞ്ഞാൽ അതാണ്. സത്യത്തിൽ ഇരട്ടച്ചങ്കനോട് അങ്ങ് പഞ്ചാബിലെ കർഷകരെ ബാധിക്കുന്ന നിയമത്തിനെതിരെ അവിടുത്തെ നിയമസഭ പോലും പാസാക്കിയിട്ടില്ലാത്ത പ്രമേയം അവതരിപ്പിക്കാൻ നിയമസഭ വിളിച്ചു കൂട്ടുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് വല്ല ഉപകാരമുള്ള എന്തെങ്കിലും നിയമം ഉണ്ടാക്കുക എന്ന തന്നെ ഏൽപ്പിച്ച പണി നോക്കടോ ഹേ എന്ന് പറയുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. അതും സംസ്കൃത ഭാഷയിൽ. ഗവർണർ സാർ അതിരടി മാസ്. ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.